ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ ലണ്ടൻ മുഹമ്മദ് ഹാജി ചെയർമാൻ സ്വാഗത സംഘം, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് ഏറെ ആദരണീയരായ വ്യക്തികൾ ഒരുപാട് പേർ ഇവിടെയുണ്ട്. എം എൽ എ വരേണ്ടതാണ്, അദ്ദേഹം വരുമെന്നാണ് കരുതുന്നത്. സി എൻ എ നെല്ലിക്കുന്ന്, അതുപോലെ ബഹുമാനായ എം ബി സി രാജ്മോഹൻ ഉണ്ണിത്താൻ, അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് ഉൾപ്പള, എനിക്ക് നല്ല പരിചയമുള്ള നല്ല വ്യവസായിയും യുവകാരുണ്യ പ്രവർത്തനവുമൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ അഭിസംബോധന ചെയ്യുന്നു. മറ്റ് ഇവിടെ പങ്കെടുക്കുന്ന എം കെ അഷ്റഫ് ഉൾപ്പെടെ സ്റ്റേറ്റ് യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മറ്റേ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത്തരമൊരു പരിപാടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെ പി അബ്ദുറഹിമാൻ സാഹേബിൻ്റെ ഒരു അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഇതിൻ്റെ സംഘാടക ഇവിടെ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട് അറിയിച്ചപ്പോൾ വളരെ സന്തോഷപൂർവമാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് സമ്മതിച്ചത്. അപ്പോൾ അതിനുശേഷം വിവിധ പരിപാടികൾ വേറെയും വന്നു ചേർന്നപ്പോൾ പരിപാടികളെ അഡ്ജസ്റ്റ് ചെയ്താൽ രാവിലെ 9:30 തന്നെ ഉപ്പളയിൽ ഒരു പരിപാടി നടത്തി. 10:30 ഇതം കഴിഞ്ഞ് 11 ഇവിടെ നിന്ന് പുറപ്പെട്ടാലേ എനിക്ക് കണ്ണൂരിൽ എത്തിച്ചേരാൻ കഴിയും. അടുത്ത പരിപാടി കണ്ണൂർ ജില്ലയിലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരല്പം സമയം മാത്രമെടുത്ത് ഏതാനും വാക്കുകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ശ്രീ കെ പി അബ്ദുറഹിമാൻ ഹാജിയെ അന്നത്തെ കാലത്തെ ഞാനും പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്ന കാലമായിരുന്നു. യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന കാലത്ത് മഞ്ചേശ്വര നിയോജക മണ്ഡലത്തെ അന്ന് പ്രതിനിധീകരിച്ചിരുന്നത് സി പി ഐയുടെ നേതാവായ സൗ രാമപ്പ മാസ്റ്റർ. രാമപ്പ മാസ്റ്ററുടെ സന്നദ്ധ സഹചാരിയായിരുന്നു കെ പി. അദ്ദേഹത്തോടൊപ്പം എല്ലായ്പ്പോഴും പലപ്പോഴും കാണുകയും പല പ്രവർത്തനങ്ങളിലും അവർ പരസ്പരം ആലോചിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയുമെല്ലാം മുന്നോട്ടു പോകുന്ന അനുഭവമുണ്ടായത് ഞാൻ ഓർക്കുകയാണ്. പഴയ മഞ്ചേശ്വര നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയിരിക്കുന്നത് രാമപ്പ മാസ്റ്ററാണെങ്കിലും ഡോക്ടർ സുബ്രാവ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമായി നല്ല സൗഹൃദ ബന്ധം നിലനിർത്താനും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാനാവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയും ഒരു മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കാനും ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ നടത്താനും എല്ലാം ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 1970-80 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ കെ പി അബ്ദുറഹിമാൻ്റെ പേരിൽ അദ്ദേഹത്തെ കെ പി അബ്ദുറഹിമാൻ സാഹിബിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണെന്ന് അതിനൊരു ഉദ്ഘാടനം നടത്തണമെന്നും പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. എനിക്കറിയാവുന്ന ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് 1 മുമ്പ് ഇത്തരമൊരു പ്രദേശത്ത് വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്താൻ ഒരു ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നല്ല അവബോധമുണ്ടാകുന്നതിന് തുടക്കം കുറിച്ചൊരു കാലഘട്ടമായി വേണമെങ്കിൽ നമുക്ക് ആ കാലഘട്ടത്തെ പറയാം. ഇവിടെയുള്ള പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കറിയാം, മുസ്ലിം സമുദായത്തിനിടയിൽ സാമാന്യം മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികളുള്ളവർ ഉൾപ്പെടെയുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് നിർബന്ധമുള്ള ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, ചെമ്മനാടാണ്. ചെമ്മനാട് പ്രദേശത്തെ മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ ഉൾപ്പെടെ വിദ്യാഭ്യാസത്തിനയക്കുമായിരുന്നു. അവരെ തമാശയാക്കും പരിഹസിച്ചും ഒക്കെ ആളുകൾ പറഞ്ഞ് ചിരിച്ചതിൻ്റെ ഒരുപാട് കഥകൾ കേട്ട് വളർന്നിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. പക്ഷെ ഇന്നും അന്നും ആ പ്രദേശം വിദ്യാഭ്യാസപരമായി മുന്നോക്കം നൽകുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിലെ വടക്കൻ മേഖലയിൽ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല 84 രൂപീകരിച്ചത് അതിനു മുമ്പുള്ള കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മുസ്ലിം സമുദായത്തിനിടയിൽ വിദ്യാഭ്യാസ അവബോധം തിരിച്ചറിവ് ഉണ്ടാവുന്നത് കുറേ കൂടി കഴിഞ്ഞിട്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും.
അതിൻ്റെ 1954 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന പി ടി ഭാസ്കരപ്പണിക്കർ അന്നേരത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന കെ വി മൂസാൻകുട്ടി മാസ്റ്ററുമാണ് ആ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കാലത്താണ് പല പ്രദേശങ്ങളിലും മുസ്ലിം സ്കൂളുകൾ ആരംഭിച്ചത്. മുസ്ലിം ഹൈസ്കൂൾ അതിനു മുമ്പ് വന്നത്, തളങ്കരയിലുള്ള മുസ്ലിം ഹൈസ്കൂൾ അതിനു മുമ്പ് നിലനിൽക്കുന്നതാണ്. എന്നാൽ പ്രാദേശികമായി പലയിടങ്ങളിലും മുസ്ലിം സ്കൂളുകൾ, ബോർഡ് സ്കൂളുകൾ എന്ന രീതിയിലുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് 1950-കളുടെ മധ്യത്തോടു കൂടിയാണ് എന്ന് കാണാൻ കഴിയും. അത്തരം പ്രവർത്തനങ്ങൾ വ്യാപകമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നീടും ഒരു 10-ഓ 15-ഓ വർഷങ്ങൾക്ക് ശേഷം ഈ മേഖലയിൽ വിദ്യാഭ്യാസപരമായി മുന്നോക്കം കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു തിരിച്ചറിവുണ്ടാക്കി വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി നേതൃത്വപരമായ ചുമതല വഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഈ നാടിനും ഈ സമുദായത്തിനും ഈ സമൂഹത്തിനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കെ പി അബ്ദുറഹിമാൻ സാഹിബ്. അദ്ദേഹത്തിൻ്റെ മറ്റ് ചില ഇടപെടലുകളെ കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗം ചൂണ്ടിക്കാണിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പ്രദേശത്തുകാർക്ക് അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. ആതുര സേവന രംഗത്ത് പ്രത്യേകിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കപ്പെടുന്നതും 1977. ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്ന ആരോഗ്യ മേഖലയുടെ ഉയർച്ചക്കും വളർച്ചക്കും നിദാനമായ തുടക്കം കുറിക്കുന്നത് 1970-കളിൽ നിലനിന്ന രാഷ്ട്രീയമായ അന്നത്തെ ഒരു സഖ്യവും അന്നത്തെ ഒരു ഗവൺമെൻറ്റും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കണം. സൗ സി എച്ച് ഉദമേനോൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 1970-കളിലാണ് കേരളത്തിലുണ്ടായത്. ആ ഗവൺമെൻറ്റിൽ അന്നത്തെ ആരോഗ്യമന്ത്രിമാരായിരുന്ന ആളുകളുടെ തുടക്കം കുറിക്കലാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. അന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ തുടക്കം കുറിച്ചത് അന്നാണ്. എൻ കെ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പിൽക്കാലത്ത് രാഷ്ട്രീയമായി മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം അന്ന് ആദ്യം പി എസ് പി ആയിരുന്നു, പിന്നെ കോൺഗ്രസ് ആയിരുന്നു. കക്ഷി രാഷ്ട്രീയങ്ങൾ ഏതായാൽ മഹത് വ്യക്തികൾ നാടിനും സമൂഹത്തിനും വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെ ഒരിക്കലും മറക്കാതിരിക്കണം. വ്യക്തികൾ ആരും നോക്കി കക്ഷിയുടെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒരു വ്യത്യാസവും നമ്മൾ അത്തരം പ്രവർത്തനങ്ങളെ കാണാൻ പാടില്ല. നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തികൾ സമൂഹത്തിൽ അന്നേ വരെ ഇല്ലാത്ത കാര്യങ്ങൾക്കും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള വ്യക്തികൾ സ്വന്തം സ്ഥലം അതിനുവേണ്ടി അനുവദിച്ചു കൊടുക്കുകയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ. സ്വന്തം സ്ഥലം വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അനുവദിച്ചു കൊടുക്കുകയാണ്. സ്വന്തം സ്ഥലം മദ്രസ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മതബോധവും മതപ്രബോധനവും എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ പ്രവർത്തനവും ആവശ്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് വരും. അതിനെല്ലാം അപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇതെല്ലാം ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു ലൈബ്രറിയെ കുറിച്ച് ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എളുപ്പത്തിൽ ആളുകൾ അപ്പോൾ ആലോചിക്കാത്ത ഒരു വിഷയമാണ്. ഇപ്പോൾ പോലും പലയിടങ്ങളിലും ആവശ്യത്തിന് ലൈബ്രറികൾ ഇല്ലാത്ത പ്രശ്നമുണ്ട്. എന്താണ് ലൈബ്രറികളുടെ പ്രത്യേകത? അറിവ്, അക്ഷരം. അക്ഷരമാണ് പ്രകാശം. അക്ഷരത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആ അക്ഷരത്തിലൂടെ പ്രകാശം പരത്തുന്ന ഒരു നാടിനെ കുറിച്ച് മുൻകൂട്ടി കാണാൻ കഴിയുകയും ആ അക്ഷരം പഠിക്കുന്നതിനും പഠിച്ചവർക്ക് വായിക്കുന്നതിനും അത് കൂടുതൽ പേരെ പഠിപ്പിക്കുന്നതിനും ഉതകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ലൈബ്രറി പ്രസ്ഥാനം, അല്ലെങ്കിൽ വായനശാല. ആ വായനകളെ ശാലകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് ഉൾപ്പെടെ അദ്ദേഹം മുന്നോട്ട് വരികയും സാധാരണഗതിയിൽ പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവരും ആലോചിക്കുക, രാഷ്ട്രീയത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ കാര്യം പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്, എനിക്ക് രാഷ്ട്രീയമുണ്ട്, നിങ്ങളിൽ പലർക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ടാകും. എനിക്ക് രാഷ്ട്രീയമേ ഇല്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ശരിയാകണമെന്നുള്ള അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു ചിന്താഗതിയുണ്ട്, ഒരാശയമുണ്ട്, ആശയവ്യക്തതയുണ്ട്. അത് നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അതെല്ലാം ആകാം, രാഷ്ട്രീയമാകാം, കക്ഷി രാഷ്ട്രീയമാകാം. രാഷ്ട്രീയത്തിൻ്റെ പരസ്പരം തെരഞ്ഞെടുപ്പ് പോലുള്ള സന്ദർഭങ്ങളിൽ ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് തീർച്ചയായും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ വാശിപൂർവമായ തെരഞ്ഞെടുപ്പുകളും വാശിപൂർവമായ മത്സരങ്ങളുമാകാം. മത്സരങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പിൽ വിധി വന്നതിന് ശേഷം ഭരിക്കപ്പെടാൻ തീരുമാനിക്കുന്ന ആളുകൾ
ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സമൂഹത്തെയും നാടിനെയും കാണാൻ കഴിയുമ്പോഴാണ് അവർ പൂർണ്ണമായ അർത്ഥത്തിൽ ജനാധിപത്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി അവകാശികളായി. അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് നാട്ടിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അത്തരമൊരു മനോഭാവമുള്ള പൊതുപ്രവർത്തകർ ഭരണാധികാരികളാവുന്നവർ മാത്രമല്ല, പൊതുപ്രവർത്തകരാവുന്നവർ, കക്ഷിയും രാഷ്ട്രീയവുമാകാം, അവരവരുടെ കക്ഷിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാകാം, വാശിപൂർവമായ മത്സരങ്ങളാകാം, അതിനെല്ലാം അപ്പുറത്തൊരു നാടും ജനങ്ങളും പൊതുസമൂഹവും ഉണ്ട് എന്ന ഉയർന്ന സാമൂഹ്യ ബോധമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നത്. അവിടെ മതജാതി ചിന്തകൾക്ക് അടിസ്ഥാനമില്ല. മതേതരത്വത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ രാജ്യത്ത് എല്ലാവരെയും ഒന്നുപോലെ കാണാനും അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിതം ഉറപ്പുവരുത്താനും സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവരും ദുർബലരുമായിട്ടുള്ള ആളുകളുടെ മോചനത്തിന് വേണ്ടി അവരുടെ കൈപിടിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഉത്തരവാദിത്വം പൊതുപ്രവർത്തകർക്കുണ്ട് എന്നത് നമ്മൾ ആരും മറക്കാതിരിക്കണം. നമുക്ക് എല്ലാവർക്കും ബാധകമായൊരു കാര്യമാണ്. അത്തരമൊരു ഉയർന്ന സാമൂഹ്യ ബോധം കാണിക്കുകയും രാഷ്ട്രീയ ബോധം കാണിക്കുകയും അതിൻ്റെ ഏറ്റവും വലിയ നേരവകാശിയാകാൻ ശ്രമിക്കുകയും ചെയ്ത ഈ കെ പി നമുക്ക് നമ്മളെ വിട്ടുപോയ കെ പി അബ്ദുറഹ്മാൻ ഹാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സേവനം ദശാബ്ദങ്ങൾക്ക് ശേഷവും നമ്മൾ ഓർക്കുന്നത് അവർക്കു വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിച്ചതുമില്ല. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളതല്ല ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം. അതിനുമെല്ലാം അപ്പുറത്ത് നമുക്ക് വേണ്ടിയല്ലാതെ നാടിനും ജനങ്ങൾക്കും വേണ്ടി സേവനങ്ങൾ അർപ്പിക്കാനും അവർക്ക് വേണ്ടി ഈ രാജ്യത്ത് എന്തെങ്കിലും ചെയ്യാനും ശ്രമിക്കുമ്പോഴാണ് ആളുകൾ പൊതുസമൂഹം കാലങ്ങളേറെ കഴിഞ്ഞാലും ദശാബ്ദങ്ങൾ കഴിഞ്ഞാലും അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്ത വ്യക്തികളെക്കുറിച്ച് തീർച്ചയായും ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ വേണം നമ്മുടെ ആദരണീയനും ബഹുമാനനുമായിരുന്ന ശ്രീ കെ പി അബ്ദുറഹ്മാൻ ഹാജിയെ നമ്മളിപ്പോൾ അനുസ്മരിക്കേണ്ടത്. ആ നല്ല വലിയ മനുഷ്യനെ, നാടിനെ സ്നേഹിച്ച, സമൂഹത്തെ സ്നേഹിച്ച, നാടിൻ്റെ മാറ്റത്തിന് വേണ്ടി ഏറെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആ വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമേ തീർച്ചയായും വലിയ ആദരവോടുകൂടി ഈ സന്ദർഭത്തിൽ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ഓർമ്മക്ക് മുമ്പിൽ നമ്ര ശിരസ്കനാവുകയും ചെയ്തുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. എൻ്റെ നല്ല സുഹൃത്ത് എന്ന രീതിയിൽ വിശേഷിപ്പിക്കും. അദ്ദേഹം വലിയ വ്യവസായിയാണെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എനിക്ക് നല്ല അടുപ്പമുള്ള വ്യക്തിബന്ധമുള്ള, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചപ്പോൾ പോകാൻ കഴിയാത്തതിൻ്റെ പ്രയാസം ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോകണമെന്ന് കരുതിയാലും സാധ്യമാകാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെയുള്ള മാന്യ സുഹൃത്തിനാണ് കെ പി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരിലുള്ള പുരസ്കാരം നൽകാൻ ഇതിൻ്റെ സംഘാടക സമിതി തീരുമാനിച്ചത് എന്നത് അതിലേറെ സന്തോഷകരമായ കാര്യമായി കാണുന്നു. ആ കൃത്യം കൂടി നിർവഹിക്കാൻ ഏറെ സന്തോഷമുണ്ട് എന്നറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.